ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ പാഷൻ ഫ്രൂട്ട് പറിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ സീസൺ ഏകദേശം തീരാറായി. അതുകൊണ്ട് തന്നെ നമുക്ക് പാഷൻ ഫ്രൂട്ട് വെച്ച് നമുക്ക് ജെല്ലുണ്ടാക്കി വെക്കാം. അപ്പോൾ ജെല്ലുണ്ടാക്കി വെച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം നമുക്ക് വെള്ളം എടുക്കാം, നമുക്ക് കുടിക്കാനുള്ള വെള്ളം, നമുക്ക് സ്ക്വാഷ് ഒന്നും വാങ്ങേണ്ട കാര്യമില്ല. ഇതിങ്ങനെ ജെല്ലാക്കി വെച്ചാൽ അതുപോലെ തന്നെ ഇത് വെച്ച് ഐസ്ക്രീം ഉണ്ടാക്കാം, കേക്ക് ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് ഐറ്റംസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണിത്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ കുക്കിങ്ങിനൊക്കെ ഞാൻ ഫുഡ് കളർ ഒന്നിലും ആഡ് ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ, പ്രകൃതിദത്തമായി കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ നമുക്ക് കളറൊക്കെ ആഡ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സീസൺ തീരാനായതുകൊണ്ട് തന്നെ നമുക്ക് സിറപ്പ് ഉണ്ടാക്കി വെച്ചാൽ കുറേ നാൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് വെച്ച് എങ്ങനെയാണ് സിറപ്പ് ഉണ്ടാക്കുന്നതെന്നും കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞങ്ങൾ പാഷൻ ഫ്രൂട്ട് പറിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ടാരും ഇത് പച്ചയാണെന്ന് ഓർക്കരുത്, ഇത് നല്ല പഴുത്തതാണ്. ഇതിൻ്റെ ടെക്സ്റ്റർ അങ്ങനെയാണ്, പുറം പച്ച കളറിൽ തന്നെ ഇരിക്കും, പക്ഷെ നല്ല മധുരമുള്ള ഒരു സൈസ് പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം പാഷൻ ഫ്രൂട്ട് പറിക്കാം. പറിച്ചിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ജെല്ലുണ്ടാക്കി വെക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിരിക്കുകയാണ്, പാഷൻ ഫ്രൂട്ടൊക്കെ പറിച്ചു. ഇനിയും ഇതിപ്പോൾ രണ്ട് മൂന്ന് സൈസ് പാഷൻ ഫ്രൂട്ടുണ്ട് കേട്ടോ. നമുക്ക് നീലയുണ്ട്, ഗ്രീനുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അങ്ങനെ രണ്ട് മൂന്ന് സൈസ് പാഷൻ ഫ്രൂട്ടുണ്ട്. പക്ഷേ എല്ലാം നല്ല മധുരമുള്ള പാഷൻ ഫ്രൂട്ടാണ്. നമുക്കിനി ഓരോന്നും നമുക്ക് ഞാനിപ്പോൾ ഒരു അരിപ്പയിലോട്ടാണ് ഇത് ഇടുന്നത്. ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് നിന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കുരു സെപ്പറേറ്റും അതിൻ്റെ ജ്യൂസ് മാത്രം നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാൻ പറ്റും കേട്ടോ. അതാണ് എളുപ്പം, കാരണം നമുക്കിതിന് കുരു ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അപ്പം ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന്. നമുക്കിങ്ങനെ പാഷൻ ഫ്രൂട്ട് മുഴുവൻ പൊട്ടിച്ചിട്ടിട്ട് സെപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക കേട്ടോ.
നമ്മൾ പാഷൻ ഫ്രൂട്ട് മുഴുവൻ പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് നന്ന് അരിച്ചെടുക്കാം. കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ജ്യൂസ് വേറെയും ഇതിൻ്റെ കുരു വേറെയായിട്ട് എളുപ്പത്തിൽ കിട്ടും. അല്ലെങ്കിൽ ഇത് ഭയങ്കര പാടാണ് സെപ്പറേറ്റ് ചെയ്യാൻ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ടൊന്ന് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളത് കണ്ടോ, കുരു മാത്രമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ജ്യൂസ് സെപ്പറേറ്റും കുരു മാത്രമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലൊരു ചുവടുകട്ടിയുള്ളൊരു പാത്രം നമുക്ക് അടുപ്പിൽ വയ്ക്കാം. അടുപ്പിൽ വെച്ചതിന് ശേഷം അപ്പോൾ ഞാനിത് നല്ല മധുരമുള്ള പാഷൻ ഫ്രൂട്ടാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഞാനിതൊരു 2-3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ മധുരം ഇല്ലാത്ത പാഷൻ ഫ്രൂട്ടാണെങ്കിൽ നമുക്കൊരു 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ പഞ്ചസാര ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ കിട്ടി നമുക്ക്. അപ്പോൾ നമുക്കിനി ചൂടോട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റി നന്നായിട്ട് കുറുക്കി നല്ല ജെല്ല് പോലെ നല്ല സിറപ്പായിട്ട് നമുക്കിതെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ നമുക്ക് ഒരുപാട് നാൾ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ സീസൺ ആകുമ്പോൾ നമ്മളിങ്ങനെ വെച്ചാൽ നമുക്ക് അടുത്ത പാഷൻ ഫ്രൂട്ട് ആകുന്നിടം വരെ നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ ജെല്ല് വെച്ച് നമുക്ക് പല ഐറ്റംസ് ഉണ്ടാക്കാം. ഏറ്റവും നല്ലതാണ് നമുക്ക് സ്ക്വാഷൊക്കെ എടുക്കാൻ, വളരെ നല്ലതാണ്. അതുപോലെ തന്നെ സ്മൂത്തി ഉണ്ടാക്കാൻ എല്ലാം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, പെട്ടെന്ന് ഇതിലേക്ക് വന്നു കേട്ടോ. അതുകൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ടാറ്റാ, ബൈ ബൈ.